ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് കൊടൈക്കനൽ കവാട വീതിയിലാണ്. ഈ സായാഹ്ന യാത്രയിലുടനീളം ഞങ്ങൾ കൊടൈക്കനലിലെ മഞ്ഞുപാളികളെ തട്ടിത്തെറിപ്പിച്ചുല്ലസിക്കാൻ പോവുകയാണ്. വിദൂരമായ ആ കാഴ്ച ഞങ്ങളെ ഏറെ ആകർഷിച്ചു. ഇടതിങ്ങി നിറഞ്ഞ വനാന്തരങ്ങൾ, ഭീമാകാരമായ പാറക്കെട്ടുകൾ, പാറക്കൂട്ടങ്ങളെ മഞ്ഞുപാളികൾ വിഴുങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രൈവർ വണ്ടിയുടെ വേഗത വർദ്ധിപ്പിച്ചു. മാലക്കണ്ണുള്ളതിനാൽ ബൈക്ക് യാത്രക്കാരൻ പകൽ സമയം ഹെഡ്ലൈറ്റ് തെളിയിച്ചിരിക്കുന്നു. പിന്നീടാണ് മനസ്സിലായത് ഇത് 5 മണി കഴിഞ്ഞാലുള്ള ഇവിടത്തെ ഒരു ആചാരമാണെന്ന്. റോഡരികിൽ ചുവന്ന വാഹനം കണ്ട് ഡ്രൈവർ ഞെട്ടിപ്പറച്ചു. വഴിയോരങ്ങളിൽ വന്യമൃഗങ്ങളെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ചാവാലിപ്പട്ടികളെ കണ്ട് തൃപ്തിപ്പെട്ടു. ഞങ്ങൾ മുന്നോട്ട് കുതിച്ചു. കുന്നിൻ ചരിവുകളിൽ ആളൊഴിഞ്ഞ കടകൾ, ടിപ്പറും ബൈക്കും പാർക്ക് ചെയ്തിരിക്കുന്നു. പട്ടികളെ പേടിച്ച് ആരും പുറത്തിറങ്ങിയില്ല. അങ്ങ് ദൂരെ നോക്കൂ, വീതി കൂടിയ ഒരു ഒറ്റയടിപ്പാത, വിജനമായ പ്രദേശത്ത് ഒരാൾക്കൂട്ടം. മന്ദമാരുതൻ ആഞ്ഞു വീശിയപ്പോൾ അന്ധകാരം മെല്ലെ മെല്ലെ ഇരുട്ടായി തുടങ്ങി. കുതിരകൾ അങ്ങായി അലസമായി നടന്നു. കുതിരകൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. ഹെയർപിൻ വളവിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിരിച്ചു കണ്ടൊരു കാലൻ ഞങ്ങളുടെ അടുത്തേക്ക് കീറിപ്പാഞ്ഞു. ഞങ്ങൾ തെന്നിമാറി. വളവ് തിരിഞ്ഞ് കാലനെ വഴിമാറിക്കൊടുത്തുകൊണ്ട് ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങൾ വാളി വെച്ച് നിന്നു. കാലൻ നന്ദി പറഞ്ഞു. ഹിൽസ് മുകളിലായതുകൊണ്ടാണോ എന്തോ റോഡ് തലതിരിഞ്ഞു കാണുന്നു. അല്ല, ക്യാമറമാന് തലതിറങ്ങിയതുകൊണ്ടാവാം വീഡിയോ തലതിരിച്ചാണ് പകർത്തിയത് ആ തലതിരിഞ്ഞവൻ. കേരളത്തിലുള്ള ഹർത്താൽ ഞങ്ങളെ ഏറെ വലച്ചു. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ വിശന്നു വലഞ്ഞു. കോള കുടിച്ച് ഞങ്ങൾ കൂളായി, വയർക്കേടായി. ഭക്ഷണത്തിന് ചുരുങ്ങിയ വിലയെ ആ പാവപ്പെട്ട കടക്കാരൻ ഞങ്ങളിൽ നിന്ന് ഈടാക്കിയുള്ളൂ. ഒരു പൊറോട്ടയ്ക്ക് 148.50 രൂപ, കറിക്കാക്കട്ടെ 338.15 രൂപ, വെള്ളത്തിന് 58.60 രൂപ. കേരളത്തിൽ ഹർത്താലായതുകൊണ്ടാണ് കൊടൈക്കനലിൽ ഇത്ര വിലയെന്ന് കടയുടമ ഞങ്ങളോട് താഴ്മയോട് പറഞ്ഞു. ചുറ്റുമുള്ള തോട്ടങ്ങളും 2 നില വീടും ആ കടക്കാരൻ്റെയാണെന്ന് ഞങ്ങൾ ആളുകളോട് തിരക്കിയറിഞ്ഞു. ആളുകൾ പറഞ്ഞത് വെച്ച് ആലോചിച്ചു നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് BMW ബുക്ക് ചെയ്തതുകൊണ്ടാണ് ആ ദരിദ്രനായ കടക്കാരൻ ഞങ്ങളിൽ നിന്നും ഇത്ര വില ഈടാക്കിയത് എന്ന്. വിറക് കൊണ്ടുപോകുന്ന ഒരു പാവം പണക്കാരിയായ അമ്മച്ചിയെ കാണാനിടയായി. വെറും 138 കിലോമീറ്റർ മാത്രമാണ് അമ്മച്ചി വിറക് കൊണ്ടുപോകുന്നത്. ആ വിറകിന് ലാഭമാകട്ടെ 68.25 രൂപ. ആ പണക്കേരിയായ അമ്മച്ചിക്ക് ഭക്ഷണം ഒരു നേരം മാത്രം. ആഡംബരമായ ജീവിതം കണ്ട് ഞങ്ങൾ സന്തോഷം കൊണ്ട് ദുഃഖത്തിലായി. സാറ്റർഡേ ദുഃഖവെള്ളിയാഴ്ച വരാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സൺഡേ ശനിയാഴ്ച ആയതിനാൽ ഏതോ ഒരു മന്ത്രി ഇടപെട്ട് പെസഹ വ്യാഴം ഇന്ന് ബുധനാഴ്ചയാക്കി മാറ്റി. ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഞാൻ ഡ്രൈവറോട് വഴികൾ ചോദിച്ചു. ഡ്രൈവർ ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് കുശലം പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് ഡ്രൈവർ തൻ്റെ മാതൃഭാഷയിൽ ഞങ്ങളെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന്. ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. സഞ്ചാരികൾ സഞ്ചാരം തുടർന്നുകൊണ്ടേയിരിക്കും. ടീം വൈസ് സഞ്ചാരി, ക്യാമറ ആൻഡ് എഡിറ്റിംഗ് കൃഷ്ണകുമാർ ആൻഡ് സരുൺ, സ്റ്റോറി ആൻഡ് ഡയലോഗ് സന്തോഷ് ആൻഡ് ശിവൻ, പ്രൊഡ്യൂസർ ഷൺമുഖൻ, ഡയറക്ടേഴ്സ് ബിനു ആൻഡ് രഘു. ഇവരാർക്കും തന്നെ ഇതിൽ യാതൊരു പങ്കുമില്ല.